ഹായ് ഹലോ, ഇന്നൊരു ചെറിയ കേക്ക് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഫോണ്ടൻ ഡെക്കറേഷൻസ്, കുറച്ചധികം ഫോണ്ടൻ ഡെക്കറേഷൻസ് ഉള്ള ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ കേക്കെല്ലാം തലേ ദിവസം ഫൈനൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫോണ്ടൻ ഡെക്കറേഷൻസ് മാത്രമേ ചെയ്യാനുള്ളൂ. പിന്നെ അത് നൈറ്റിൽ എന്താ പറയുക, ഒരുപാട് ലേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെക്കറേഷൻസൊക്കെ ചെയ്യാനിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. നമുക്ക് ഉറക്കമൊഴിച്ച് ചെയ്യുമ്പോൾ അതൊക്കെ കൊളായി പോവും. എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് വർക്ക് ചെയ്തോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നൈറ്റിൽ. പക്ഷേ ഞാനിപ്പോൾ ഇതിൽ രണ്ട് മൂന്ന് ഫിഗേഴ്സ് ചെയ്ത സമയത്ത് ഉറക്കത്തിൽ വിട്ടുപോയിട്ട് വീണ്ടും അത് എടുത്തിട്ട് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. ഫുള്ള് നീറ്റാവാത്തത് കൊണ്ട് കേട്ടോ. പിന്നെ അതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെയാണ് ചെയ്തത്. സാധാരണ ഞാനിങ്ങനെ മോർണിങ്ങിലേക്ക് വെക്കാറില്ല, നൈറ്റിൽ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാറാണ്. ഈ ഫോണ്ടൻ ഡെക്കറേഷൻസ് പൊതുവേ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഓരോ കേക്ക് ഓരോ ഡെക്കറേഷൻസായിട്ട് ഇവിടെ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം ടൈം ഒരുപാടായിട്ടുണ്ടായിരുന്നു. മോർണിംഗിൽ ആ ഒരു ഫുഡിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്കതൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഇതിലിരുന്ന കാരണം കേട്ടോ. അപ്പോൾ ഇത് ഒരു 12 മണിക്ക് കൊടുക്കാനുള്ള കേക്കാണ്. അപ്പോൾ അതിലേക്ക് ഇതെല്ലാം ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വേണം ഇനി കേക്കിലേക്ക് വെച്ച് കൊടുക്കാൻ. കേക്കിൻ്റെ സ്റ്റാക്കിങ് മാത്രമേ ഇനി പണിയുള്ളൂ, ബാക്കിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോണ്ടൻ ഡെക്കറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഇരിക്കേണ്ട വർക്ക് ചില സമയങ്ങളിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു 2 മണിക്കൂറോളം ഇരുന്നിട്ടാണ് ഇത്രയും വർക്ക് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം വർക്ക് ഉള്ളതാകുമ്പോൾ അതിനനുസരിച്ചിട്ട് ക്യാഷും വാങ്ങിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ടൈമും കൂടി വേണ്ടി വരും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഫുള്ളായിട്ട് തന്നെ ഒന്ന് ട്രയലാക്കിയിട്ട് ഞാനിവിടെ ഡ്രൈ ആക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഷാർക്കിലാണ് കേട്ടോ കൂടുതൽ ടൈം പോയിട്ടുള്ളത്. അപ്പോൾ അത് റെഡി ആവാൻ അധികം ഫിനിഷിങ് തോന്നിയില്ല ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പം. അപ്പം ബാക്കിയുള്ള ഭാഗം ഹസ്ബൻഡ് ഒന്ന് റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോഴാണല്ലോ അതിൽ എന്തൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ട് എന്നുള്ളത് പറയാം. അപ്പോൾ പിന്നെ അതിൽ കുറച്ച് കുറവുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് റെഡിയാക്കി തന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ ഫോണ്ടിൻ്റെ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഫോണ്ടിൻ്റെ ഓണാക്കി അല്ല ഓവൺ ഓണാക്കിയിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് ചൂടായതിൻ്റെ ശേഷം ഇതന്നെ വെച്ചിട്ട് നമ്മൾ ഓൺ ചെയ്യരുത് കേട്ടോ. ഇത് ഓണാക്കിയിട്ട് നമ്മൾ ശ്രദ്ധ വിട്ടുപോയി കഴിഞ്ഞാൽ ഫുള്ള് ഡാമേജ് ആയി പോവും. അപ്പോൾ ഓണാക്കുക, എന്നിട്ട് ആ ചൂടായതിൻ്റെ ശേഷം ഓവൺ ഓഫ് ചെയ്തിട്ട് വേണം പിന്നെ നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഓവർ ചൂടായിട്ട് ഫുള്ള് മെൽട്ടായി ഉരുകി പോകും കേട്ടോ. അതിനിപ്പോൾ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. എന്നിട്ട് ഞാനത് ഓവണിനകത്ത് വെച്ചിട്ട് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ എന്ത് ഡ്രൈ ആവണത് എങ്ങനെയെന്നാണ് കേട്ടോ പറയണത്. ഇതിങ്ങനെ മെൽട്ടായ പോലെയാണല്ലോ ഇരിക്കുക, അധികം ഹാർഡൊന്നും ഉണ്ടാവില്ല. അത് ഓവണിനകത്ത് ഇരുന്നിട്ട് ഡ്രൈ ആവണതിൽ അത് നല്ല ഹാർഡായിട്ടാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാൻ തലേദിവസം ചെയ്തിട്ടുള്ള കേക്കിനവിടെ ഫൈനൽ കോട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിനെ സ്റ്റാക്ക് ചെയ്തു. പിന്നെ ഈ ഒരു വേവ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ക്രീം ഇങ്ങനെ സൈഡിലൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാം. അതിന് നമ്മൾ ഇതുപോലത്തെ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ സെറ്റായതിൻ്റെ ശേഷം എടുത്തിട്ട് മാറ്റിയാൽ മതി കേട്ടോ. നമ്മളത് വർക്ക് ചെയ്ത പാടനെ ചെയ്യരുത്, ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റായതിൻ്റെ ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ കേക്കിലുള്ളതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണുണ്ട്. അപ്പോൾ ഈ ഫോണ്ടൻ ഡെക്കറേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അത്യാവശ്യം പൊടിയിൽ കുളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ കോൺഫ്ലോർ ആണല്ലോ, അപ്പോൾ അത് ഡ്രസ്സിലൊക്കെ ആയിട്ട് നന്നായിട്ട് കയ്യിൽ കളറും ഒക്കെ ആയിട്ട് നമുക്ക് ആകെ ഒരു വല്ലാത്തൊരവസ്ഥ ആയിരിക്കും ഫോണ്ടൻ ഡെക്കറേഷൻസ് കഴിഞ്ഞാൽ. അല്ലേ, ചെയ്യണവർക്ക് അറിയാം അത്യാവശ്യം വർക്കുള്ള സമയങ്ങളിൽ നമ്മൾ കയ്യിലാണെങ്കിലും അത്യാവശ്യം കളറ് കാര്യങ്ങളാവും. അതുപോലെ തന്നെ ഫ്ലോറ് കാര്യങ്ങളൊക്കെ നമ്മളെ മെയിലായിട്ട് അത്യാവശ്യം എന്താ പറയുക ഡേർട്ടി ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടിട്ടാട്ടോ പിന്നെ വർക്ക് കേക്കിനായിട്ട് നിന്നിട്ടുള്ളത്. കാരണം നമുക്ക് പിന്നെ ആ ഒരു ഇതിൽ നിൽക്കാൻ കഴിയില്ല, അത്രയും പൊടി ഉണ്ടാവും മേലില്. അങ്ങനെ ഇപ്പോൾ സ്റ്റാക്കിങ് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു ക്രീമെല്ലാം മാറ്റിയിട്ട് ഇപ്പോൾ നീറ്റാക്കിയിട്ടുണ്ട് കേക്കിനെ. അപ്പോൾ ഈ ഒരു വേവ് ഡിസൈൻ ചെയ്യണവർ കുറേ പേർക്ക് വന്നിട്ടുള്ളതാണ് ആ ഒരു ക്രീം എന്താ ചെയ്യുക, അതില്ലാണ്ടിരിക്കാൻ എന്താ ചെയ്യുക എന്നുള്ളത്. അത് നമ്മളെങ്ങനായാലും ആ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്തായാലും ക്രീം അവിടെ ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഇതിലേക്ക് സെറ്റായിട്ട് തന്നെ സിക്കിൾസും ബോബ്സൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചോക്ലേറ്റ് ഒന്ന് ഡിപ്പ് ചെയ്യണം കേട്ടോ. അത് തലേദിവസം ഓവർനൈറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ്. അതൊന്ന് സെറ്റായതിന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ചോക്ലേറ്റ് മെൽട്ടാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ഇനി ഇതിൽ കളറ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് ഇതിന് ഏകദേശം മാച്ചായിട്ട് തന്നെയാണ് ഈ ഒരു ചോക്ലേറ്റിൻ്റെ കളർ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് മാറ്റിയെടുക്കണുണ്ട്. അപ്പോൾ രാവിലെ ഫുഡ് പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉച്ചക്ക് മക്കൾക്കും എൻ്റെ ഹസ്ബൻഡിന് ഫുഡ് കൊണ്ടുപോകണം. അതുപോലെ തന്നെ മക്കൾക്കും തന്നെ ഫുഡ് കഴിക്കാനുള്ളത് ഉണ്ടാക്കണം. അപ്പോൾ ഞാനിവിടെ എളുപ്പമായിട്ട് നമുക്കിപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നത് നെയ്ച്ചോറാണ്. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കുക, അപ്പോൾ കറി രാവിലെ കൊടുന്നേലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ ഒരു കറി വെച്ചിട്ട്
അങ്ങനെ റെഡി ആക്കാമെന്ന് വെച്ചു. അപ്പോൾ ഈ അധികം കൂടുതൽ വർക്കുകളുള്ള ദിവസങ്ങളിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ പുട്ടായിരിക്കും, അല്ലെങ്കിൽ ദോശ ആയിരിക്കും. ദോശ ആകുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. അപ്പം മെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കാറുള്ളത് പുട്ടും പിന്നെ ഉച്ചക്കാന്നുണ്ടെങ്കിൽ നെയ്ച്ചോറ് ചിക്കൻ കറി. അപ്പോൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പുട്ടിൽക്കുള്ള ആ ഒരു കറിയും കൂടി ആവും. അങ്ങനെ കേട്ടോ, ഈ ബേക്കേഴ്സിലെ ഒരുവിധ ആൾക്കാരൊക്കെ പ്ലാനിങ് അങ്ങനെ തന്നെ ആയിരിക്കും. ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ലഞ്ചും ഒന്നിച്ചിട്ടായിരിക്കും ഉണ്ടാക്കുക. അത് ഒരു കറി വെച്ചിട്ട് തന്നെ രണ്ടിൽക്കും ആക്കുക, അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ നൈറ്റ് നല്ല ലാവിഷായിട്ട് തന്നെ കഴിക്കണമെങ്കിൽ കഴിക്കാം. പിന്നെ മക്കൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാന്നല്ലാണ്ട് ചിലപ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയില്ല. പിന്നെ എന്താ, ഹെൽത്തി അല്ല. പക്ഷേ അതിനനുസരിച്ചുള്ള ഫുഡായിരിക്കും നമ്മൾ പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കണതൊക്കെ കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ എന്താ, ഞാൻ കേക്കിൻ്റെ വർക്ക് ഓരോന്നായിട്ട് അവിടെ ചെയ്യണം. അപ്പോൾ മക്കൾ രണ്ടുപേരും മദ്രസ് വിട്ട് വന്നിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെ കാര്യങ്ങളായിട്ട് അവരങ്ങോട്ട് പോയിക്കോളും. അപ്പോൾ പിന്നെ നമുക്ക് എല്ലാം ടേബിളിൽ റെഡിയാക്കി വെച്ച് കൊടുത്താൽ മതിയിട്ട് അവരെന്നെ എടുത്ത് കഴിച്ചോളും. അങ്ങനെ ഇപ്പോൾ ഇതാ കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇപ്പുറത്തായിട്ട് ഇത് കേക്ക് ചെയ്യണുണ്ട്. അതുപോലെ ഇതിലേക്ക് കളറ് യെല്ലോ, ഒരു ലൈറ്റ് ഷെയ്ഡ് കളറ്. അപ്പോൾ ഈ കുട്ടീൻ്റെ ഫ്രോക്കിൻ്റെ ഡ്രസ്സ്, ഫ്രോക്കിൻ്റെ ആ ഒരു മാച്ചായിട്ടാണ് കേക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് മാച്ചായിട്ട് തന്നെ സിക്കിളും പോപ്സും കപ്പ് കേക്കും എല്ലാം ചെയ്തിടണം കേട്ടോ. അപ്പോൾ ലൈറ്റ് ഒരു യെല്ലോ ഷെയ്ഡാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഏകദേശം ചോക്ലേറ്റിൻ്റെ കളർ ആ ഒരു കളർ തന്നെയാണെങ്കിലും കുറച്ചുകൂടി ഒരു ഡാർക്ക് ആക്കാമെന്ന് വെച്ചിട്ട് ലൈറ്റ് യെല്ലോ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റൊക്കെ മെൽട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല ലൂസിലായിരിക്കണം കേട്ടോ. കട്ടിയായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് കട്ടിയിലാണ് വരിക, ചോക്ലേറ്റ് പിന്നെ കട്ടിയായി പോവും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നന്നായിട്ട് ലൂസാവണം. ആ ഒരു ലൂസിലായതിലാണ് നമ്മൾ ഡിപ്പ് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഫോണ്ടൻ്റൊക്കെ നല്ല ഹാർഡായിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൗണ്ട് വരും. ആ ഒരു സൗണ്ട് കിട്ടണം കേട്ടോ ഹാർഡായി കഴിഞ്ഞാൽ. ഇപ്പോൾ ഇങ്ങനെ ആ ഒരു വടി പോലെ നിൽക്കണുണ്ട്. ആദ്യം അങ്ങനെ അല്ലായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഡ്രൈ ആയതിനെ നമ്മൾ കേക്കിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് മെൽറ്റായി പോകില്ല കേട്ടോ. കുറേ ടൈം അതങ്ങനെ ഇരിക്കും. അത് ഇത്രയും ഹാർഡ് ആവാതിരിക്കുകയാണെങ്കിലാണ് അത് മെൽറ്റായിട്ട് പോവുക. ഇനി ഇത് കുറേ ടൈം നമ്മൾ പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ ഡയറക്റ്റ് വെച്ച് കൊടുക്കരുത്. ഓപ്പൺ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തണുപ്പ് തട്ടുമ്പോൾ അത് മെൽറ്റാവും. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഫോണ്ടൻ ഡെക്കറേഷൻസ് എല്ലാം ഞാൻ ഇതിനകത്ത് വെച്ചു. അത്യാവശ്യം നന്നായിട്ട് തന്നെ വർക്ക് വന്നിട്ടുള്ള ഒരു കേക്കാണ് കേട്ടത്. അപ്പോൾ മിക്സ്ഡ് കളറിലാണ് ഈ വർക്ക് ഓരോന്നായിട്ട് വന്നിട്ടുള്ളത്. നെയിം പിന്നെ ഈ ഒരു നെയിം ഇങ്ങനെ കൊടുത്ത സമയത്ത് കുറേ പേര് ഇത് സ്റ്റോറി ഇട്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നെയിം മെൽറ്റായി വീഴൂലേ എന്നുള്ളത്. ഇങ്ങനത്തെ ഡൗട്ടുള്ള സമയങ്ങളിൽ നമുക്കതൊരു സപ്പോർട്ടിനായിട്ട് ഒരു സ്റ്റിക്ക് കൊടുത്തിട്ട് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ മെൽറ്റായി പോവുക എന്നുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ഓവർ വെയ്റ്റ് ആയിട്ടുള്ളത് കൊടുക്കരുത്. ഇപ്പോൾ കേക്കിനെ പുറത്ത് വെച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ സിക്കിളും പോപ്സും എല്ലാം റെഡിയാക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താണ്, ആദ്യം സിക്കിള് ചെയ്തിട്ട് ചെയ്യാം. പക്ഷെ ഞാൻ ആ ഒരു ടൈം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആദ്യം സിക്കിള് ചെയ്തിട്ടേ ഞാൻ ഇത് കേക്കിൽ വെച്ച് കൊടുക്കുകയുള്ളായിരുന്നു കേട്ടോ. പിന്നെ ഡെലിവറിൻ്റെ ഏകദേശം ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇതില്ല. പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്തിട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഫോട്ടോ എടുക്കലും എല്ലാം അതിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് നടക്കുകയും ചെയ്യും. അപ്പോൾ ഓരോന്നായിട്ട് ഇവിടെ റെഡിയാക്കി എടുക്കണുണ്ട്. അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ടിപ്പോൾ വീഡിയോ എടുക്കുകയാണ്. വീഡിയോ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യലാണ് മെയിനായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും പ്ലെയിൻ ആക്കിയിട്ടിടുക. കുറച്ച് ലീഫോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസൊക്കെ സൈഡിൽ കൊടുത്തിട്ട് ചെയ്യുക ഫോട്ടോ എടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഒരുപാട് ചെടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൽ കുറച്ച് ഭാഗം മാത്രമേ കേക്കിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് വരുള്ളൂ. അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇനി ഇവിടെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായ ചക്കയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മുറിച്ച് കൊടുക്കണം. മക്കൾക്ക് രണ്ടുപേർക്കും അത് മണം വന്നപ്പോൾ തുടങ്ങിയിരിക്കണം, അത് മുറിക്കാൻ വേണ്ടിയിട്ട് ശല്യം ചെയ്യണം. പിന്നെ അതൊന്ന് മുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ പണി നോക്കാമല്ലോ. അങ്ങനെ ഇപ്പോൾ കയ്യിലൊക്കെ ഓയിലാക്കിയിട്ടാണ് ഇപ്പം മുറിക്കണത്. അപ്പോൾ ഫസ്റ്റ് ഉണ്ടായത് ആയതുകൊണ്ട് തന്നെ നമുക്കത് ആ ഒരു അത്രയും ഇഷ്ടത്തോടു കൂടിയിട്ടാട്ടോ മുറിക്കണത്. ചെറിയതാണെങ്കിലും നമുക്കുള്ളത് എത്ര ചെറുതാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ടുണ്ടാകുമ്പോൾ അതൊരു പ്രത്യേകത തന്നെയല്ലേ. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് സൈഡ് ചെറുതായിട്ടൊന്നിങ്ങനെ കീറി
ബ്ലൂബേർഡ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഒന്നൊക്കെ നമ്മൾക്ക് അത്ര ഐഡിയ ഇല്ല ഇങ്ങനെ ചക്ക മുറിക്കാനൊന്നും. ഉമ്മമാരൊക്കെ ഉള്ള കാര്യമായിട്ട് നമുക്കതൊക്കെ ചെയ്ത് തരില്ലേ. ഇപ്പോൾ പിന്നെ ഞാൻ ഒറ്റക്കായതുകൊണ്ട് നമ്മളിതൊക്കെ ചെയ്യണതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് മോൻ പറയണത് നമുക്ക് ഉമ്മമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ മുറിച്ച് തരൂലേ എന്നാണ് ചോദിക്കണത് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ അവനത് പറയണുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡ് ചെറുതായിട്ടൊന്നിങ്ങനെ കേട് വന്നിട്ടുണ്ട്. അപ്പോൾ തട്ടാ ചക്ക പൊട്ടിച്ച് മുറിച്ചപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ട് ചെറിയൊരു ഭാഗം കേട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടതും മക്കൾ രണ്ടുപേരും അത്യാവശ്യം അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചക്കൻ്റെ പണിയെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം വൈകിട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു വെഡിങ് കേക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് ഡാർക്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്, പർപ്പിൾ കളറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പർപ്പിൾ നൈറ്റ് എന്നുള്ള ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കല്യാണത്തിന് പല പ്രോഗ്രാംസാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡാർക്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ലിലാക്ക് കളറും ഗ്രേപ്പ് വയലറ്റും പിന്നെ കുറച്ച് ബ്ലൂവും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു കളർ വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അതിനെ ഫൈനൽ കോട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മളിപ്പോൾ മുന്നേ ഞാനൊരു റീലിൽ ലൈറ്റ് ഷെയ്ഡ് ആദ്യം കൊടുത്തിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാം കേട്ടോ, അങ്ങനെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് അവർ നൈറ്റിലേ കട്ട് ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ അതുവരെ ഇരിക്കുമ്പോൾ ഈ ലൈറ്റ് ഷെയ്ഡിനെ ഡാർക്ക് ഷെയ്ഡിനെ ലൈറ്റ് ഷെയ്ഡ് കളർ അബ്സോർബ് ചെയ്യും. അപ്പോൾ പിന്നെ കൊടുത്തിട്ടുള്ള കളറ് ഫെയ്ഡായി പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ഫുള്ളായിട്ട് തന്നെ ക്രീം ആ ഒരു ഡാർക്ക് ഷെയ്ഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ താഴെ ഭാഗത്തും മുകൾ ഭാഗത്തും സ്റ്റാക്ക് ചെയ്തതിൻ്റെ ശേഷം ബോർഡറായിട്ട് ഓപ്പൺ നോസിൽ വെച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പൈപ്പും ബാഗ് ചെറിയ ഹോളാക്കിയിട്ടുള്ള ബോർഡറാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലവർ ഇപ്പം എന്താ പറയുക, നമുക്കിപ്പോൾ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. ആ ഒരു കളറൊന്നും നമ്മൾ പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞാൽ ഷോപ്പിൽ കിട്ടണമെന്നില്ല. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. സിമ്പിളായിട്ടുള്ള ഒരു പർപ്പിൾ നൈറ്റിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കേക്കാണ്. പക്ഷേ ആ ഒരു കളറ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. അങ്ങനെ ഫോട്ടോ എടുത്തതിൻ്റെ ശേഷം ഇപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ സൈഡ് ചെറുതായിട്ടൊരു ക്രാക്ക് വന്നിട്ടുണ്ട്, കളർ ഇങ്ങനെ കാണുന്നുണ്ട് കേക്കിൻ്റെ. അതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ അതിൻ്റെ കൂടെ തന്നെ ഒരു ബാർബി കേക്ക് പിറ്റേ ദിവസത്തിനുള്ളതാണ്, അത് ക്രം കൗട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്രം ബാർബിൻ്റെ ഒക്കെ വീഡിയോ അടുത്ത വ്ളോഗിലായിട്ട് ഞാൻ ഇടാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പോവുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ നേരത്തെ തന്നെ കേക്ക് ഡെലിവറിയും ചെയ്തത്, അതുപോലെ പിറ്റേ ദിവസത്തിനുള്ള വർക്കും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും എന്തായാലും വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യുക കേട്ടോ. പുതിയ പുതിയ കേക്കിൻ്റെ മോഡൽ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.